السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، بريم الله سهودري سهودر المالي പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഓർക്കുന്നതിലൂടെ ആ പ്രവാചകന്റെ തിരുചര്യ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ ആ മാർഗം പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിലൂടെ വലിയ ഒരു പുണ്യകർമ്മമാണ് നാം ഏവരും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും പ്രവാചക ജീവിതം പഠിക്കുവാനോ ആ ചര്യ പിന്തുടരുവാനോ ആ മാർഗം അനുധാവനം ചെയ്യുവാനോ ഇന്ന് മുസ്ലിം ഉമ്മത്ത് തയ്യാറാകുന്നില്ല എന്നത് ഏറെ ഖേദകരമായ ഒരവസ്ഥയാണ്. പ്രവാചക സ്നേഹം എന്നത് എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിൽ അന്തർലീനമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ നാം കാട്ടിക്കൂട്ടുന്നതെല്ലാം പ്രവാചക സ്നേഹമായി തീരുമോ? യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നാം പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് ജീവിതത്തിൽ നിലനിർത്തുകയും പ്രവാചകൻ വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം നമ്മെ മനസ്സിലാക്കി തന്നു. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. ആ പ്രവാചകൻ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ അനുസരിക്കുവിൻ. ആ പ്രവാചകൻ ഏതെന്നാണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ വെടിയുകയും ചെയ്യുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. പ്രവാചകനെ അനുസരിക്കുകയും കൽപ്പനകൾ ശിരസാ വഹിക്കുകയും മാതൃകാ വ്യക്തിത്വമായി പ്രവാചകനെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറെ താൽപര്യപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും അവന്റെ ഇഷ്ടവും തന്നിലുണ്ടായിത്തീരണമെന്നാണ്. അല്ലാഹുവിനെ ഒരാൾക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ സ്നേഹം എങ്ങനെയാണ് ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുക? പരിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്തു ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം അരുൾ ചെയ്യുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിറു ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലാഹുവിന്റെ മാർഗത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരുപാധികമായ നിലയിൽ പിൻപറ്റാൻ തയ്യാറാകണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സ്നേഹിക്കും. അത് മാത്രവുമല്ല, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. കാരണം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ വചനത്തിൽ ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ സ്നേഹം, അവനിൽ നിന്നുള്ളതായ പാപമോചനം, അതെ, പരിശുദ്ധരായി നാം മാറുവാനും പ്രപഞ്ചരക്ഷിതാവിന്റെ പ്രീതി നമുക്ക് നേടിയെടുക്കുവാനുമുള്ള മാർഗം. ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് പ്രവാചക ചര്യകൾ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രവാചകൻ എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകൾക്കും കൃത്യമായ വെളിച്ചവും മാതൃകയും നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് എന്ന അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുന്നവരാണോ? പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെ അല്ലാഹുവിനെയും പരലോകത്തെയും കാംക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാണ് എങ്കിൽ, അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും മഹത്വപൂർണമായ മാതൃകകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ട് എന്നാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന,
അതുപോലെ തന്നെ പരലോകത്തെ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും ഉത്തമമായ മാതൃകകൾ പ്രവാചകനിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ജീവിത മാതൃകകൾ പഠിക്കാനും പകർത്താനും നാം തയ്യാറാകണം. പ്രവാചകനെ അനുസരിക്കുവാനും പിന്തുടരുവാനും പരിശുദ്ധമായ ഖുർആനിൽ ഏകദേശം 40 സ്ഥലങ്ങളിൽ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. പ്രവാചകനെ പിൻപറ്റാതെ ഒരിക്കലും മനുഷ്യർക്ക് സൗഖ്യമോ പരലോകമോക്ഷമോ ഇല്ല എന്നുള്ളതും ഖുർആൻ ഉണർത്തുന്നു. പരിശുദ്ധമായ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തു നിസായിലെ 13-14 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറയുന്നുണ്ട്, وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ يُدْخِلْهُ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ الْفَوْزُ الْعَظِيمُ وَمَنْ يَعْصِ اللَّهَ وَرَسُولَهُ وَيَتَعَدَّ حُدُودَهُ يُدْخِلْهُ نَارًا خَالِدًا فِيهَا وَلَهُ عَذَابٌ مُهِينٌ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ അള്ളാഹു താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും. അവരവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് മഹത്തായ വിജയം. ആരാണോ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കുകയും ചെയ്യുന്നത് അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ പ്രവേശിപ്പിക്കും. അതിൽ നിത്യവാസിയായി കൊണ്ട് അവന് അതിൽ നിന്ദ്യമായ ശിക്ഷയും ഉണ്ടായിരിക്കുമെന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് സ്വർഗമുണ്ടാകുന്നതെന്നും അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൽപ്പനകൾ ലംഘിക്കുന്നതിലൂടെയാണ് നരകമെന്ന ഏറ്റവും വലിയ അപമാനം നമ്മെ തേടി വരുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലെ ഈ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. തീർച്ചയായും പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന നമ്മൾ, നാം നമ്മളുടെ ജീവിതത്തിൽ ആചാരങ്ങളായി അനാചാരങ്ങളായി കടന്നുവരുന്ന കാര്യങ്ങളെ പിൻപറ്റിക്കൊണ്ടല്ല ചെയ്യേണ്ടുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകനെ പിന്തുടരുകയും ചെയ്തുകൊണ്ട് മുത്തുനബിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ മുത്തുനബിയോടൊപ്പം നമുക്ക് അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ ഉന്നതമായ ആ അനുഗ്രഹത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.